ഓഡിറ്റോറിയത്തിലെ കിച്ചണിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഏകദേശം 1.5 ക്വിൻ്റലോളം വരുന്ന കുട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പണിക്കാർ അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ പണ്ടാരിമാർ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കാണുന്ന ഒറ്റ ചെമ്പുണ്ടല്ലോ, ഈ ചെമ്പിനകത്തിട്ടിട്ട് തക്കാളി ഉള്ളും കൂടി വാട്ടിയിട്ടിട്ട് ബാക്കി കടുപ്പത്ത് കയറ്റിയിരിക്കുന്ന ചെറിയ ചെറിയ ചെമ്പുകളുണ്ടെങ്കിൽ ആ ചെമ്പുകളിലേക്ക് പിന്നീട് ഇത് മാറ്റിയിട്ട് അവിടെ എല്ലാം കൂടി ബിരിയാണിക്കുള്ള മസാല കൂട്ടാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ പണി എളുപ്പമായിരിക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ സവാള നല്ല രീതിയിൽ വാട്ടി കിട്ടാനും വേണ്ടിയിട്ട് സവാളയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരാൾ ഇതവിടെ നിന്നിട്ട് നമ്മുടെ തക്കാളി ഉണ്ടല്ലേ, ചെറുതായിട്ട് കുനുവിനെ അരിയണ മെഷീനിലിട്ടിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തക്കാളി ഏകദേശം അങ്ങോട്ട് റെഡി ആകുമ്പോഴത്തേന് ഉള്ളിയൊക്കെ ഒന്നിട്ട് വാടി കിട്ടും. അതിലിടക്ക് ബീഫ് എത്തിയിട്ടുണ്ട്. അതൊരു തലക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അത് സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മൾ റെസിപ്പി കാര്യങ്ങളൊന്നുമില്ല, കിച്ചണിൽ നടക്കുന്ന കുറച്ച് രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അങ്ങനെ സവാളൊക്കെ ശരിക്ക് സവാളയും പച്ചമുളകൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. അതിനകത്തേക്ക് നേരത്തെ അരിഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ സവാള ഉണ്ടല്ലോ, സവാള ഇതിനകത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ളൊരു സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ ബീഫ് ബിരിയാണി, ബീഫ് ദം ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നു. പല നാട്ടിൽ പല രീതിയിലായിരിക്കും ബിരിയാണി മേക്കിംഗ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള ബിരിയാണി ഉണ്ടാക്കുന്ന സ്റ്റൈലോ അതിനെക്കുറിച്ചൊക്കെ അറിയുന്നുണ്ടെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ എല്ലാം കൂടി നല്ല കുഴമ്പ് രൂപത്തിലാക്കി സെറ്റായിട്ടുണ്ട്. അങ്ങനെ എത്തിയിട്ടുള്ള ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ളത് ഓരോ ചെമ്പിനകത്തേക്കും, നമ്മൾ ഒരൊറ്റ ചെമ്പിനകത്ത് തന്നെ 1.5 ക്വിൻ്റൽ, അതായത് 150 കിലോളം ഇടുകയല്ല, പല പല ചെമ്പിനകത്ത് കുറേശ്ശെ കുറേശ്ശെ ഒരു 35-40 ആ റേഞ്ചിലൊക്കെ ആയിട്ട് പല ചെമ്പിനകത്തായിട്ട് ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ ഓരോ ദമ്മായിട്ട് നമുക്ക് പൊട്ടിച്ച് പൊട്ടിച്ച് ഗസ്റ്റുകൾ വരുമ്പോൾ തന്നെ സെറ്റാക്കാൻ പറ്റില്ല. അപ്പോൾ അത് പുലർച്ചെ രാത്രി ആ സമയത്താണ് ഇന്ന് പരിപാടികൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കാരണം രാവിലെ ഒരു 11:30 ആകുമ്പോൾ ഗസ്റ്റുകളൊക്കെ വന്ന വരുന്ന സമയത്ത് ചോറ് വിളമ്പി തുടങ്ങണമല്ല, അപ്പോൾ ഇതിനൊക്കെ റെഡി ആവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് പുലർച്ചെയാണ് പണികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ കൂടി ഇട്ടിട്ട് വാട്ടിയിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, ആ ഒരു മിക്സ് എല്ലാറ്റിലേക്കും ഈക്വലായിട്ട് ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മസാല കൂട്ടലുണ്ടല്ലോ, മസാല പൊടികൾ ആഡ് ചെയ്യലൊക്കെ, അതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ ചെമ്പിനകത്ത് തന്നെ സെപ്പറേറ്റ് ആഡ് ചെയ്യും. അത് ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം കറക്റ്റായിട്ട് അളവ് കിട്ടണമെന്നില്ല. അങ്ങനെ അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. പണികൾ ഓരോന്ന് ഓരോ സൈഡിലായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. പണിക്കാർ ഒരുപാട് പേരുണ്ട്. പിന്നെ അതിനുശേഷം അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് തൈരാണ്. അപ്പോൾ ഇതൊക്കെ ഓരോ സെക്ഷനിലേ, അതായത് ഇപ്പോൾ ഇവിടെ തൈര് ആഡ് ചെയ്യുന്ന സമയത്ത് തൊട്ടപ്പുറത്തുള്ള അടുത്ത ചെമ്പിലൊക്കെ തൈര് ആഡ് ചെയ്തിട്ടായിരിക്കും വന്നിട്ടുണ്ടായിട്ട്. അപ്പോൾ നമ്മളെല്ലാം കൂടി കവർ ചെയ്യാൻ നിൽക്കുന്നില്ല, അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഭാഗങ്ങളാണ് കവർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റിയൊരു സമയത്തിലല്ല, സന്ദർഭത്തിലല്ല പണ്ടാരിമാരുള്ളത്. കാരണം പണികൾ ഫാസ്റ്റായിട്ട് നീങ്ങണം. ഇതൊരു തലക്ക് നടക്കുകയാണെങ്കിൽ അപ്പുറത്ത് മന്തി ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യലായിട്ടുള്ള മറ്റു വെറൈറ്റീസ് കാര്യങ്ങളൊക്കെ ഓരോ സൈഡിൽ അപ്പുറത്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് തേങ്ങാപ്പാലെന്തുകൊണ്ട് തേങ്ങാപ്പാലുണ്ട്, ആ വെള്ളം ഒഴിച്ചു കൊടുത്തത്. പിന്നെ പുറത്ത് ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ഓരോ രീതിയിലായിരിക്കും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യൽ. പിന്നെ നമ്മുടെ ചപ്പും പുതിനയും സംഭവങ്ങളായിട്ടാണ് ഈ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി മസാല കൂട്ട് ആഡ് ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് കൺഫ്യൂഷൻ വരും, അതെന്താണെന്നുള്ളത് അറിയാൻ പറ്റില്ല. അത് ആഡ് ചെയ്യുന്ന സമയത്ത് നോക്കാം. അപ്പോൾ ഈ ചെറുനാരങ്ങ പിഴിഞ്ഞിൽ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നിലും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ നമ്മുടെ കറിവേപ്പിലുണ്ടല്ലോ, കറിവേപ്പിൽ ഇടുന്നുണ്ട്. കാരണം അത് ഓടിയെത്തണ്ട, എല്ലാ ചെമ്പിലും 4-5 ചെമ്പുണ്ടല്ലോ, എല്ലാം കൂടി ഒരുമിച്ച് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒഴിച്ച സംഭവം അതാട്ട് വീണ്ടും ഒഴിക്കുന്നുണ്ട്. നമ്മുടെ തേങ്ങാപ്പാൽ തന്നെ തോന്നുന്നുണ്ട് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത് മസാലപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ആ മസാലപ്പൊടി എന്താണെന്നുള്ളത് ചോദിക്കരുത്, അറിയില്ല. ചിലപ്പോൾ ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല അങ്ങനെ എന്തെങ്കിലുമായിരിക്കും എന്ന് തോന്നണത്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ പോരാ. പിന്നെ അതുപോലെ തന്നെ ഇത് കുരുമുളക് പൊടിയാന്ന് കൊണ്ടിട്ട് ഈ ആഡ് ചെയ്യുന്നത്, അതിൻ്റെ കളറ് കണ്ടിട്ട്. ഇനി ഓരോന്ന് ഇതിപ്പോൾ അടുത്തത് ആഡ് ചെയ്യുന്നുണ്ട് വേറൊരു ഐറ്റം, നമ്മുടെ ഗരം മസാല പൊടിച്ചതായിട്ട് എന്തുകൊണ്ട്. അങ്ങനെ മസാലയൊക്കെ ശരിക്കും ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തർ പണ്ടാരിമാർ ഓരോരുത്തർ മാറി മാറി ടേസ്റ്റ് ചെയ്ത് നോക്കുക. എല്ലാവർക്കും നമ്മളോടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറയുന്നുണ്ട്. ഇപ്പുറത്ത് ഒരാൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വിചാരിച്ച് സംഭവം കൊള്ളട്ടോ. അടിപൊളിയായിട്ടുണ്ട്, ഉപ്പും ബാക്കി കാര്യങ്ങളൊക്കെ ശരിക്ക് പിടിച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, അവ ഒന്നും ഇടണമെന്ന് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. ഇനി ഇതെന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇടുമ്പോൾ തന്നെ ഇളക്കണ സമയത്ത് ഒരാൾ പുറത്തു നിന്ന് ഇളക്കണം, അത് കഴിയുമ്പോൾ തന്നെ തൊട്ടപ്പുറത്തേക്ക് പെട്ടെന്ന് തന്നെ മാറി ഇളക്കുക. കാരണം എല്ലാറ്റിനും അടിയിലും തീ കൊടുത്ത് നിൽക്കുകയാണ്, കാരണം അടി പിടിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ എല്ലാറ്റിനകത്തേക്ക് ഇവരെ പണ്ടാരിമാരെ കയ്യെത്തണം. ആ രീതിയിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ട് മാറി മാറി ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പൈനാപ്പിൾ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ്, മുന്തിരി, ഉണക്കമുന്തിരി ഉണ്ടല്ലോ അത്, അണ്ടിപ്പരിപ്പ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് അവിടെ ഒരു മിക്സ് റെഡിയാക്കിയിട്ടുണ്ട്. അതിലെടുക്ക അരി ഇതാ ഒരു 3/4 വേവിൽ അരി സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ബിരിയാണി റൈസ് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ
മസാല ഉണ്ടല്ലോ ബിരിയാണി മസാലയിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. പലർക്കും ഈ സമയത്തായിരിക്കും പല നാട്ടിലുള്ളൊരു അഭിപ്രായം വരില്ലേ, വീഡിയോ കിട്ടാതെ കമൻറ്റ് വരില്ലേ, ഇതെന്തോ ബീഫ് കറി ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ബിരിയാണി റൈസ് കിട്ടുന്ന പരിപാടിയല്ലേ, എങ്ങനെയാണോ ബിരിയാണി ഉണ്ടാക്കുന്നത്. പല നാട്ടിൽ പല രീതിയായിരിക്കും, നമ്മുടെ നാട്ടിൽ ദം ബിരിയാണി കുട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്ന ഈ ഒരു സ്റ്റൈലാണ്. ഇതൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ, അതൊരു വേറെ ലെവൽ കുട്ടൻ ബിരിയാണി തന്നെ കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലെ കുട്ടൻ ബിരിയാണി കാര്യങ്ങൾ ദം ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കൽ ഭയങ്കര രസമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ ദം പൊട്ടിക്കുന്ന ഇതിലേക്കൊക്കെ പോകണം, വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ മിക്സ് ഉണ്ടല്ലോ, അങ്ങനെ റൈസ് ഇടുന്നതിനനുസരിച്ച് തന്നെ ആ മിക്സ് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിൽ പിന്നെ വീണ്ടും റൈസ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പുട്ടിൻ്റെ തേങ്ങ ഇടില്ല, ആ ഒരു രീതിയിൽ തന്നെ കാര്യങ്ങൾ ഇടയിൽ ലെയർ ബൈ ലെയർ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് തിരിച്ച് നമുക്ക് ദം പൊട്ടിച്ച് എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് റൈസിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടുമത് കേട്ടോ. അങ്ങനെ ഇടുന്ന വഴി ഇനി അവസാനം ദം സെറ്റാക്കാൻ പോവാണ്. റൈസൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമായിട്ട് ഇവിടെ ആഡ് ചെയ്യുന്നത് നമ്മുടെ ഡാൽഡ ഉണ്ടല്ലോ, ഡാൽഡ ആണ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ടോപ്പിൽ. ഇനി ദം കവർ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഏറ്റവും അടിയിൽ തീ ഉണ്ടായിരുന്ന കണലൊക്കെ എല്ലാ സൈഡിലേക്കും വട്ടത്തിലാക്കിയിട്ടാ. ഇനി സെൻറ്ററിൽ തീ കറക്റ്റ് കിട്ടില്ല, ബാക്കി എല്ലാ സൈഡിലേക്കും തീ കിട്ടും. പിന്നെ ബീഫും മസാലയൊക്കെ ശരിക്കും അടിയിൽ നല്ല രീതിയിൽ സെറ്റായിട്ടുള്ളതാണ്. പിന്നെ മുക്കാൽ വേവിലുള്ള റൈസാണ് ഈ മുകളിൽ കിടന്നത്. അപ്പോൾ റൈസ് ഒന്നും കൂടി ഇനി വേവാനുണ്ടാവും. അപ്പോൾ ഏറ്റവും ടോപ്പിൽ ഇനി കണലിടാനും ദമ്മിടാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് തന്നെ അതിൻ്റെ മൂടിയൊക്കെ വെച്ച് നല്ല സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം ഇനി അതിൻ്റെ മുകളിലേക്ക് കണലിട്ട് കൊടുക്കുക. അപ്പോൾ മുകളിൽ നിന്നുള്ള ചൂടും കൂടി അടിയിൽ കണ്ട് കിട്ടുന്ന സമയത്ത് ആ മുകളിലുള്ള റൈസും കൂടി കുറച്ചും കൂടി വേവാവും ചെയ്യും. പിന്നെ ആ ദമ്മ് ശരിക്കും ആ ബിരിയാണി ആ മസാല കൂട്ടി ഒന്ന് സെറ്റാക്കി കിട്ടും. ആ രീതിക്കാണ് ചെയ്യുന്നത്. ഇനി നേരത്തെ ആ ഒരു ദമ്മിൽ സെറ്റ് ചെയ്ത് അതേ സിസ്റ്റം തന്നെ അടുത്തതിലൊക്കെ സെറ്റ് ചെയ്യാൻ പോകണം. അങ്ങനെ മാറി മാറി ഓരോന്നിൽ സെറ്റ് ചെയ്യും. അപ്പോൾ ഇതിന് തൊട്ടപ്പുറത്തുള്ളത് ബീഫും മസാലയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ബിരിയാണി മസാല കാര്യങ്ങൾ റെഡിയാക്കണുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇവിടെ ദമ്മ് ഏകദേശം സെറ്റായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ പണ്ടാരിമാരെ കൈ എല്ലോടത്ത് എത്തണമല്ലോ. അപ്പോൾ ഓരോന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരികയാണ്. അങ്ങനെ നേരമൊക്കെ വെളുത്ത് സമയത്ത് നമ്മുടെ കാറ്ററിംഗ് ടീം കാര്യങ്ങളൊക്കെ എല്ലാവരും എത്തിയിട്ട് ടേബിളിലൊക്കെ സംഭവങ്ങളൊക്കെ നേരത്തി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ദമ്മ് പൊട്ടിക്കാൻ പോവാണ്. ദമ്മ് പൊട്ടിക്കുന്ന കാഴ്ചകളിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. ഇന്നലെ രാത്രി ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമ്മൾ നടക്കുന്ന സമയത്ത് ഭയങ്കര ചൂടും കണ്ണരിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട്, ഈ ദമ്മ് പൊട്ടിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ, അത് വല്ലാത്തൊരു ഫീൽ തന്നെ കേട്ടോ. ശരിക്ക് അത് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. കാരണം ബിരിയാണി ദമ്മൂട്ടിക്കുന്ന സമയത്ത് ഭയങ്കര രസമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അങ്ങനെ ബിരിയാണി ഇനി വിളമ്പാൻ പോകുന്നൊരു സിസ്റ്റമുണ്ട്. ആ ദമ്മെന്ന് നേരിട്ട് എന്ത് ചെയ്യുന്നത്, റൈസ് മാത്രം കോരിയിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലിടയ്ക്ക് നമുക്ക് ആ സ്മെല്ല് സഹിക്കാൻ പറ്റിയില്ല. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വിചാരിച്ചിട്ടാ, എങ്ങനെ ഉണ്ടെന്നുള്ള അറിയണമല്ലോ. രാത്രി മുതൽ ഇവിടെ നിൽക്കല്ലേ, സംഭവം കൊള്ളട്ടോ. രസമായിട്ടുണ്ട്. അതിനിപ്പോൾ ഇപ്പുറത്തൊരു തട്ട് ഉണ്ടല്ല, ആ തട്ടിലേക്ക് ചോറ് മാറ്റിയിട്ട് ചോറ് അപ്പുറത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഇളക്കലുണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ശരിക്കൊരു സംഭവം എന്ന് പറഞ്ഞ കേട്ടോ. കാരണം മുകളിലത്തെ റൈസൊക്കെ മാറിക്കഴിഞ്ഞാൽ ഏറ്റവും അടിയുന്നുണ്ട്, ആ ഒരു മസാല ഇളക്കിയിട്ട് കണ്ടെടുക്കാൻ. ഇപ്പോഴാണ് ശരിക്കും ആ ബിരിയാണിയുടെ സ്മെല്ലിന് ശരിക്കും നല്ല രീതിയിലുണ്ട് പുറത്തേക്ക് വരുന്ന ടൈമാണ്. നേരത്തെ റൈസ് കൊണ്ടുപോയിരുന്ന അതേപോലെ തന്നെ ഇനി ഇതിൻ്റെ മസാലയും അതുപോലെ തന്നെ ഇറച്ചിയൊക്കെ കൂടിയുള്ള ഭാഗം കൂടി നേരിട്ട് നേരത്തെ ഉള്ള ആ വട്ടത്തിലുള്ള ആ ചെമ്പിലേക്ക് മാറ്റുകയാണ്. ഇനി ഇവിടെ നിന്നാണ് തട്ട് വിളമ്പുന്ന പരിപാടി കാര്യങ്ങളൊക്കെ. ഇനി തട്ട് വിളമ്പൽ എങ്ങനെയെന്നുള്ളത് നോക്കണ്ടേ. തട്ട് വിളമ്പിക്കൊണ്ടിരിക്കുന്ന തട്ടുകൾ ഇങ്ങനെ ഒരു പുറത്തു ഇങ്ങനെ ടേബിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. തട്ട് വിളമ്പൽ ആദ്യം കുറച്ച് ചോറ്, പിന്നെ മസാലയും അതുപോലെ തന്നെ ഇറച്ചിയും കൂടി ഇടും, പിന്നെ വീണ്ടും ചോറ്, അങ്ങനെ അപ്പുറത്ത് വിളമ്പിക്കൊണ്ടിരിക്കട്ടോ. ഇങ്ങനെയാണ് ഇവിടെ തട്ട് വിളമ്പി കാര്യങ്ങൾ ടേബിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ടേബിളിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനുവേണ്ടിയില്ല ഒരു ചെമ്പ് കാലി അല്ലെങ്കിൽ അടിത്തട്ടിൽ നിന്ന് ആ പൊടി ഇറച്ചിണ്ടല്ലോ, അതാണെങ്കിൽ അവിടെ ഓരോരുത്തർ നിൽക്കുന്നുണ്ടെങ്കിൽ ഓരോരുത്തർ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കട്ടോ. അതായത് അതിൻ്റേതായ ഒരു രീതിയാണത്. നമ്മളാണെങ്കിലൊക്കെ ശരിപ്പിച്ചപ്പോൾ ചിക്കൻ ഫ്രൈ ആണ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ എടുത്ത് കഴിക്കും. അപ്പോൾ ഇവിടെ കഴിഞ്ഞിപ്പോൾ ഗസ്റ്റുകളും തൊട്ടടുത്ത് അത് കല്യാണം നടക്കുന്ന വീട്ടുകാർ ബന്ധുക്കളൊക്കെ കിച്ചണിൽ കയറിയിട്ടും. അപ്പോൾ പണ്ടാരിമാർ മാത്രമല്ല കിച്ചണിൽ ഉണ്ടാവുക, കിച്ചണിൽ ബാക്കി അടുത്ത ബന്ധുക്കളൊക്കെ ഉണ്ടാവും. കാരണം പെട്ടെന്ന് ഗസ്റ്റുകൾക്ക് സാധനം ടേബിളിലേക്ക് എത്തണമല്ല, തീരുമ്പോഴത്തേനും അങ്ങോട്ട് എത്തണ്ടേ, ആ രീതിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം. ഇത് ഓരോ ദമ്മ് പൊട്ടിക്കുമ്പോഴത്തേനും ഓരോ ദമ്മ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം നല്ല കിടിലൻ ബിരിയാണി തന്നെ കേട്ടോ. അതാണ് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ബിരിയാണി തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ല ചെമ്പുൾ പൊട്ടിച്ചിട്ടുണ്ട്, ഇനി പൊട്ടിക്കാനുള്ള കുറച്ചെണ്ണം കൂടി ഉള്ളൂ. അപ്പോൾ കുറേശ്ശെ ആയിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തീരുന്നതിനനുസരിച്ച് കുറേശ്ശെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത് പൊട്ടിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ചൂടുള്ള സാധനം നമ്മളെടുത്ത് ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. മറ്റത് അങ്ങനെ അല്ലല്ലോ, എല്ലാം കൂടി അങ്ങനെ മിക്സ് ചെയ്ത് അങ്ങനെ ഗസ്റ്റുകൾക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓരോരുത്തരിതാ ഇറങ്ങിയിട്ട് വന്നിട്ടുണ്ട്. കല്യാണം കൂടാനും വേണ്ടി പുതിയ ഡ്രസ്സ് ഇട്ട് വന്നവരാണ്. പക്ഷേ തിരക്ക് കൂടുന്ന സമയത്ത് ബാക്കി എല്ലാവരും കൂടി കിച്ചൺ കയറ്റിനാണ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതുപോലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ നാട്ടിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടായിരിക്കട്ടെ. അവരൊക്കെ ആയിരിക്കും പല പരിപാടികളും വിജയിപ്പിക്കുന്നുണ്ടായിരിക്കും. കാരണം പെട്ടെന്ന് തിരക്കൊക്കെ
ഒഴിവാക്കി പെട്ടെന്ന് വിജയിപ്പിക്കുന്നത് അവരൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ബിരിയാണി മേക്കിങ്ങിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളെ കുറിച്ച് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ.